നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണ കിളിപ്പാട്ടിൽ നിന്നും എടുത്തിട്ടുള്ള ഏതാനും വരികളാണ് പഠിച്ചു തുടങ്ങിയത്. നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര് മായ പൊന്മാൻ. അധ്യാത്മ രാമായണ കിളിപ്പാട്ടിലെ മാരീച നിഗ്രഹമാണ് നമ്മുടെ പാഠസന്ദർഭം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞ പാഠഭാഗത്തെ ആശയം എന്തായിരുന്നു? രാമലക്ഷ്മണന്മാർ സീതയും ഒരുമിച്ച് ദണ്ഡകാരണ്യ വനത്തിൽ താമസിക്കുന്ന കാലം. ഒരു ദിവസം അവർ ആശ്രമത്തിൻ്റെ പരിസരത്ത് വിശ്രമിക്കുന്ന സമയത്ത് അവിടേക്ക് ഒരു സ്വർണ്ണ നിറം പൂണ്ട മാൻ കടന്നു വരുന്നു. ഇതിനെ കണ്ടു കഴിഞ്ഞപ്പോൾ സീതയ്ക്ക് അതിനെ വേണമെന്ന ആഗ്രഹം ഉണ്ടായി. എത്ര മനോഹരമായ മാനാണ് കടന്നു വന്നിരിക്കുന്നത്! ഈ മാനിനെ എപ്രകാരമെങ്കിലും തനിക്ക് പിടിച്ചുകൊണ്ട് തരണമെന്ന ആഗ്രഹം ശ്രീരാമനോട് സീത പറയുന്നു. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞ പാഠഭാഗത്തെ ആശയം. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. എല്ലാവരും പാഠപുസ്തകം എടുക്കുക. പേജ് നമ്പർ 89. മൈഥിലി വാക്യം കേട്ടു രാഘവൻ അരുൾ ചെയ്തു, സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം. സീതയെ അവൾക്കൊരു ഭയവുമുണ്ടാകാതെ യാതുസാനന്മാരുണ്ടു കാനനം തന്നിലെങ്ങും. മൈഥിലി സീത. സീതയുടെ വാക്കുകൾ കേട്ടു കഴിഞ്ഞപ്പോൾ രാഘവൻ അരുൾ ചെയ്തു, ശ്രീരാമൻ പറഞ്ഞു. ആരോടാണ്? തൻ്റെ സഹോദരനായ ലക്ഷ്മണനോട് പറയുകയാണ്. നീ കാത്തുകൊള്ളുക വേണം സീതയെ, നീ സംരക്ഷിച്ചുകൊള്ളണം സീതയെ. ഞാൻ മാനിനെ പിടിക്കുവാൻ വേണ്ടി പോകുകയാണ്. അവൾക്കൊരു ഭയവുമുണ്ടാകാതെ, സീതയ്ക്ക് ഒരു ഭയവും ദുഃഖവും വിഷമങ്ങളും ഒന്നും ഉണ്ടാവാതെ നീ അവളെ കാത്തു സംരക്ഷിക്കണം. യാതുധാനന്മാരുണ്ട് കാനനം തന്നിലെങ്ങും. പിന്നീട് ഒരു കാര്യം കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ കാനനം, ഈ കാട്ടിൽ എല്ലായിടത്തും തന്നെ യാതുധാനന്മാരുണ്ട്. യാതുധാനന്മാർ രാക്ഷസന്മാർ ഉണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ ഈ സീതയെ നീ സംരക്ഷിച്ചു കൊള്ളണമെന്ന് ലക്ഷ്മണനോട് ശ്രീരാമൻ പറയുകയും ചെയ്യുന്നു. അടുത്ത വരികൾ നോക്കുക. എന്നരുൾ ചെയ്ത് ധനുർബാണങ്ങൾ എടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. അടുത്തു ചെല്ലും നേരം വേഗത്തിൽ ഓടിക്കളഞ്ഞടുത്തു കൂടായെന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരും. അപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും, പടുത്തുമോട് ദൂരെ കുതിച്ചു ചാടും. അപ്പോൾ ഇങ്ങനെ തന്നെയൊട്ടു ദൂരത്തായി അതു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടതിനേറ്റം എന്നുറച്ചാശവിട്ടു രാഘവൻ ഒരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിയിടിനാൻ. സീതയെ ലക്ഷ്മണനോട് സംരക്ഷിച്ചു കൊള്ളണമെന്ന് കൽപ്പിച്ചതിന് ശേഷം ശ്രീരാമൻ എന്തു ചെയ്തു? എന്നരുൾ ചെയ്ത് ഇപ്രകാരമൊക്കെ പറഞ്ഞതിന് ശേഷം ധനുർബാണങ്ങൾ എടുത്തുടൻ. ധനുർബാണം എന്ന് പറഞ്ഞാൽ അമ്പും വില്ലും. അപ്പോൾ ആ അമ്പും വില്ലും ഒക്കെ എടുത്ത് ചെന്നിത് മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. ആ മൃഗത്തിനെ പിടിക്കുവാൻ വേണ്ടി അതിൻ്റെ പിറകെ ജഗന്നാഥൻ ശ്രീരാമൻ പോയിരിക്കുന്നു. അടുത്ത് ചെല്ലും നേരം വേഗത്തിൽ ഓടിക്കളഞ്ഞടുത്തു കൂടായെന്നു തോന്നുമ്പോൾ മന്ദം മന്ദം. അപ്പോൾ ശ്രീരാമൻ അങ്ങനെ ആ മാനിനെ പിടിക്കുവാൻ വേണ്ടി അമ്പും വില്ലും എടുത്ത് അങ്ങോട്ട് ചെല്ലുന്ന ആ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നു? അടുത്ത് ചെല്ലുമ്പോഴേക്കും ആ മാൻ വേഗത്തിൽ ഓടിപ്പോകുന്നു. അതേസമയം അടുത്ത് കൂടായെന്ന് തോന്നുമ്പോൾ, അതായത് തൻ്റെ അടുക്കലല്ല കുറച്ച് ദൂരത്തിലാണ് മാൻ എന്ന് തോന്നുന്ന ആ ഒരു സമയത്ത് മാൻ എന്ത് ചെയ്യുന്നു? പതുക്കെ പതുക്കെ പോവുകയും ചെയ്യുന്നു. മന്ദം മന്ദം പതുക്കെ പതുക്കെ പോവുകയും ചെയ്യുന്നു. അടുത്ത് വരും അപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും, പടുത്തുമോട് ദൂരെ കുതിച്ച് ചാടും. അപ്പോൾ പിന്നീട് എന്താ ചെയ്യുന്നത്? അടുത്ത് വരും അപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും. പതുക്കെ പതുക്കെ പോകുന്ന ആ ഒരു സമയത്ത് അതിനെ ചെന്ന് പിടിക്കാം എന്ന് ഭാവിച്ചു കഴിയുമ്പോൾ ആ മാൻ എന്ത് ചെയ്യുന്നു? വേഗത്തിൽ ദൂരേക്ക് ചാടി പോവുകയും ചെയ്യുന്നു. ദൂരെ കുതിച്ച് ചാടും. അപ്പോൾ ദൂരേക്ക് ചാടി പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ തന്നെയൊട്ട് ദൂരത്തായി അതു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ട് അതിനേറ്റം. ഇങ്ങനെ തന്നെയായി കഴിഞ്ഞപ്പോൾ, കുറച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് അത്? ദൂരത്തായി അതു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ട് അതിനേറ്റം
എന്നുറച്ചാശ വിട്ടുരാഘവനൊരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിയിടിനാൻ. ശ്രീരാമൻ എപ്രകാരമാണ് ഇനി അതിനെ പിടിക്കുക? കാരണം അതിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അത് വേഗത്തിൽ ചാടി കുതിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും അതിന് നല്ല വേഗതയുണ്ട്, നന്നായി വേഗത്തിൽ പോകുന്ന മാനാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ആ തൻ്റെ ആഗ്രഹം ആശ വിട്ടിട്ട് രാഘവൻ എന്ത് ചെയ്തു? ശ്രീരാമൻ ഒരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിയിടിനാൽ തൻ്റെ കയ്യിലിരുന്ന അമ്പും വില്ലും എടുത്ത് ഒരു ശരം ആ മാനിൻ്റെ നേരെ വിട്ടു. അടുത്ത വരികൾ നോക്കുക. പൊന്മാൻ അത് കൊണ്ട് ഭൂമിയിൽ വീണ നേരം വന്മല പോലെയൊരു രാക്ഷസ വേഷം പൂണ്ടാൻ മാരീചൻ തന്നീതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേ എന്നു രഘുനാഥനും നിരൂപിച്ചു. ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോട് കരഞ്ഞാൻ അയ്യോ പാപം. ഇങ്ങനെ ശ്രീരാമൻ അമ്പെയ്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പൊന്മാൻ എന്ത് ചെയ്തത്? ഭൂമിയിലേക്ക് വീണു. എപ്രകാരമാണ് ആ മാൻ ഭൂമിയിലേക്ക് വീണത്? വൻമല പോലെയൊരു രാക്ഷസ വേഷം പൂണ്ടാൻ. പൂണ്ടാൻ എന്ന് പറഞ്ഞാൽ പ്രാപിച്ചു, അതായത് ഒരു വലിയ മല എപ്രകാരമാണോ അതേപോലത്തെ ഒരു രാക്ഷസ വേഷമാണ് ആ മാൻ അപ്പോൾ പ്രാപിച്ചത്. വൻമല പോലെയൊരു രാക്ഷസ വേഷം പൂണ്ടാൻ മാരീചൻ തന്നീതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേ എന്നു രഘുനാഥനും നിരൂപിച്ചു. ആ സമയത്ത്, അതായത് ഈ മാൻ പെട്ടെന്ന് തന്നെ രാക്ഷസിന്റെ വേഷം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീരാമൻ നേരത്തെ ലക്ഷ്മണൻ തന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശ്രീരാമൻ അവിടെ നിന്ന് ചിന്തിക്കുന്നു, മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞത്. നേരത്തെ ഈ മാനിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ലക്ഷ്മണൻ ശ്രീരാമനോട് പറഞ്ഞിരുന്നു, ഇത് യഥാർത്ഥ മാനല്ല, ഏതോ ഒരു രാക്ഷസൻ മാനിന്റെ വേഷം പൂണ്ട് വന്നിരിക്കുന്നതാണെന്ന് നേരത്തെ പറഞ്ഞു. അക്കാര്യം ശ്രീരാമൻ ഇപ്പോൾ ഓർക്കുകയാണ്, മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞത് നേരത്രേ എന്നു രഘുനാഥനും നിരൂപിച്ചു. നേരത്രേ, സത്യം, നേര് സത്യം, നേര് തന്നെയല്ലേ എന്ന് രഘുനാഥനും ശ്രീരാമനും നിരൂപിച്ചു. നിരൂപിക്കുക, ചിന്തിക്കുക, അല്ലെങ്കിൽ വിചാരിക്കുക. ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോടെ കരഞ്ഞാൻ അയ്യോ പാപം. ഇങ്ങനെ ശ്രീരാമൻ്റെ അമ്പേറ്റ് ഭൂമിയിലേക്ക്, അവനിയിലേക്ക് ഈ മാരീചൻ വീണു കഴിഞ്ഞപ്പോൾ പ്രാണവേദനയോട് കരഞ്ഞാൻ അയ്യോ പാപം. വളരെയധികം പ്രാണവേദന, ജീവൻ പോകുന്ന ആ വേദനയോടെ ആ മാരീചൻ അവിടെ കിടന്ന് ദയനീയപൂർവ്വം കരഞ്ഞാൻ അയ്യോ കരയുകയും ചെയ്തു. ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗത്തെ ആശയം. ഇവിടെ ഭൂമിയിലേക്ക് വീഴുന്ന ആ മാരീചൻ ഉറക്ക കരയുന്നത് ഹാ ലക്ഷ്മണ എന്ന് പറഞ്ഞാണ് കരയുന്നത്. അത് ശ്രീരാമൻ്റെ ശബ്ദത്തിലുമാണ് കരഞ്ഞു വിളിക്കുന്നത്. ഇത് കേട്ടിട്ട് ആശ്രമ പരിസരത്തിങ്കിൽ നിൽക്കുന്ന സീത ലക്ഷ്മണനോട് പറയുകയാണ്, തൻ്റെ ഭർത്താവായ ശ്രീരാമൻ്റെ കരച്ചിലാണ് ആ കേൾക്കുന്നത്. അതുകൊണ്ട് ലക്ഷ്മണനോട് എത്രയും പെട്ടെന്ന് പോയി ശ്രീരാമനെ അന്വേഷിക്കാൻ പറഞ്ഞ് വിടുകയും ചെയ്യുന്നു. സീതയുടെ നിർബന്ധ പ്രകാരം ലക്ഷ്മണൻ ശ്രീരാമനെ അന്വേഷിച്ച് പോരുകയും ചെയ്യുന്നു. ഈ സമയത്ത് ഒറ്റയ്ക്കായ സീതയുടെ അടുക്കലേക്ക് രാവണൻ ഒരു സന്യാസിയുടെ വേഷം സ്വീകരിച്ച് ഭിക്ഷ യാചിക്കാനായി എത്തുന്നു. അങ്ങനെ സന്യാസിയുടെ വേഷത്തിൽ വന്ന രാവണൻ സീതയെ അവിടെ നിന്ന് അപഹരിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ലക്ഷ്മണന് ശ്രീരാമൻ്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായി. അതുപോലെ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ശ്രീരാമനോട് ലക്ഷ്മണൻ പറയുകയും ചെയ്യുന്നു. തിരിച്ച് രാമലക്ഷ്മണന്മാർ സീതയുടെ അടുക്കൽ എത്തിയപ്പോഴേക്കും രാവണൻ സീതയെ അവിടെ നിന്ന് അപഹരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഇതാണ് നമ്മുടെ പാഠഭാഗത്തെ കഥാസന്ദർഭം. ഇനി എല്ലാവരും പാഠഭാഗം നന്നായിട്ട് ഒരു 3 തവണ ചൊല്ലി നോക്കുക. ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി.